വെൽക്കം ടു വീട്ടിലെ രുചി. അപ്പോൾ നമ്മളിന്നിവിടെ ശക്തൻ മാർക്കറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്, ഫിഷ് മാർക്കറ്റിലേക്ക്. അപ്പോൾ അവിടെ നമ്മളിന്ന് മേടിക്കാനുള്ള ക്രാബ് റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്, അതായത് നമുക്കിന്ന് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രാബ് മേടിക്കാനായിട്ട് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. കൊറോണ ടൈമാണ്, അത് കാരണം കുറച്ച് സ്ട്രിക്റ്റൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പോലീസുകാരൊക്കെ കാവലാണ്. അപ്പോൾ നമ്മുടെ ക്രാബ് അവിടെ തൂക്കം പിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് മേടിച്ച് യാത്ര തുടരാം. ഇത്തൊക്കെ മുറിച്ച് കൂട്ടി കൊടുക്കും, പിന്നെ അതുതന്നെ ഇവിടെ എല്ലാത്തരം എക്യുപ്മെൻസും കിട്ടും നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ളത്. അതായത് പച്ചക്കറി ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും, മാർക്കറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതേ കൊറോണ ടൈം സ്പെഷ്യൽ ഹാൻഡൊക്കെ വാഷ് ചെയ്ത് വേണം ഇവിടെ കയറാനായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ശക്തൻ മാർക്കറ്റൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മാർക്കറ്റ് പൊളിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രാബ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. കൊത്തി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ സബോള, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കല്ലുപ്പ്, ഗരം മസാലപ്പൊടി, ഇഞ്ചി അരച്ചത്, മല്ലിപ്പൊടി, സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, വെളുത്തുള്ളി ചതച്ചത്, കൊടമ്പുളി ചെറിയ പീസാക്കി നുറുക്കി വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ തക്കാളി രണ്ടെണ്ണം ചെറിയ പീസ് അരിഞ്ഞിട്ടുള്ളത്, കറിവേപ്പില, പച്ചമുളക്, സബോള. സബോള നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്, അത് ഞാനതിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി തീ കത്തിച്ച് ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള സബോള ചേർത്ത് വറുത്തെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം മൂപ്പായി നമ്മുടെ സബോളയിലേക്ക് നമ്മൾ കൊത്തി വെച്ചുള്ള നാളികേരം കൊത്തിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. അപ്പോൾ ഈ മൂത്ത സബോള നമുക്ക് വാരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഡ്രൈ ആക്കി എടുത്തുള്ള സബോളയ്ക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര തൂവി കൊടുക്കാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സബോള വറുത്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിക്കും ഏകദേശം മൂത്ത് വന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്യണത്. പുളി അധികം ഓവറാക്കാൻ പാടില്ല, കാരണം ഇതിൽ കൊടമ്പുളി വരുന്നുണ്ട്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി, അതുപോലെ തന്നെ കുടമ്പുളി ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഒരു കുടമ്പുളി, അതും കൂട്ടി ഒരു തണ്ട് വേപ്പനയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൂത്ത് വന്ന നമ്മുടെ സബോളയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലുണ്ട്, ഇതെല്ലാമിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉണ്ടായ കാരണം നമുക്കിതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഏകദേശം നമ്മളൊരു 6 മിനിറ്റോടെ തിളച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വേവായുണ്ട്, അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഇനി അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും പെപ്പർ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എരിവൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അത്യാവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സബോളയും അതുപോലെ തന്നെ തേങ്ങാപ്പത്തും വറുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കേ, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് തീ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് പരളൻ അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറാണ്. അപ്പോൾ നിങ്ങളതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക.